1972 സെപ്റ്റംബർ 5, സമയം അതിരാവിലെ 4:31. ബ്ലാക്ക് സെപ്റ്റംബർ എന്ന തീവ്രവാദ ഗ്രൂപ്പിലെ 8 പാലസ്തീൻ തീവ്രവാദികൾ ഒളിമ്പിക് വില്ലേജിൽ അതിക്രമിച്ചു കയറി ഇസ്രായേൽ ടീമിലെ 2 അംഗങ്ങളെ കൊലപ്പെടുത്തി 9 പേരെ ബന്ദികളാക്കി. തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിൽ 9 ഇസ്രായേലികളും 5 ഭീകരരും 1 പോലീസുകാരനും കൊല്ലപ്പെട്ടു. ഒളിമ്പിക് ഗെയിംസ് 34 മണിക്കൂർ നിർത്തിവെച്ചു. ഇരകളെ അനുസ്മരിച്ചുകൊണ്ട് പ്രധാന സ്റ്റേഡിയത്തിൽ ജനക്കൂട്ടം സംഘടിച്ചു. തീവ്രവാദികളെ വകവയ്ക്കാതെ IOC പ്രസിഡന്റ് അവരി ബ്രണ്ടേജിന്റെ നിർബന്ധപ്രകാരം ഗെയിംസ് തുടർന്നു. ആദ്യമായി റഫറിമാരുടെ പ്രതിനിധിയാണ് ഒളിമ്പിക് സത്യപ്രതിജ്ഞ ചെയ്തത്. പുരുഷന്മാരുടെ ഇൻഡോർ ഹാൻഡ്ബോൾ, സ്ലാലോം, കനോയിങ്, കയാക്കിംഗ് കായിക ഇനങ്ങൾ ഒളിമ്പിക് അരങ്ങേറ്റം നടത്തി. ഡ്രസ്സേജ് ഇവന്റിൽ പങ്കെടുത്ത പശ്ചിമ ജർമ്മൻ താരം ലിസലട്ട് ലിസൻഹോഫ് സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ വനിതാ കുതിരസവാരിക്കാരിയായി. അൻപത്തിരണ്ട് വർഷത്തെ അഭാവത്തിന് ശേഷം അമ്പെയ്ത്ത് ഒളിമ്പിക്സിൽ തിരിച്ചെത്തി. US നീന്തൽ താരം മാർക്ക് സ്പിറ്റ്സ് അവിശ്വസനീയമായ 7 സ്വർണ്ണ മെഡലുകൾ നേടി 7 ലോക റെക്കോർഡുകൾ തകർത്തു. തനിക്കെതിരെ 1 പോയിന്റ് പോലും നേടാതെ ഡാൻ ഗേബിൾ ഗുസ്തിയിൽ സ്വർണം നേടി. ഒളിമ്പിക് ഗുസ്തിയിൽ മറ്റൊരു കായിക താരവും ഇത്തരമൊരു നേട്ടം കൈവരിച്ചിട്ടില്ല. സോവിയറ്റ് ജിംനാസ്റ്റായ ഓൾഗ കോർബർട്ട് ആയിരുന്നു മ്യൂണിച്ച് ഗെയിംസിന്റെ മാധ്യമ താരം. ടീം മത്സരത്തിലെ നാടകീയ പോരാട്ടം, വ്യക്തിഗത മത്സരത്തിലെ പരാജയം, അപ്പാരറ്റസ് ഫൈനലുകളിൽ പുതുക്കിയ വിജയം എന്നിവ ലോകമെമ്പാടുമുള്ള ആരാധകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി.